Namaskaram. CNW 24/7 YouTube ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാനേജ്മെന്റ് ക്ലാസ്സാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാനേജ്മെന്റിന്റെ സെക്കൻഡ് ചാപ്റ്റർ രണ്ടാമത്തെ പാഠം വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തു. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്താണ്, അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒരു ബിസിനസ് സ്ഥാപനത്തിന് എന്തുമാത്രം പ്രവർത്തന മൂലധനം ആവശ്യമായി വരുന്നു, അവ എവിടെ നിന്ന് കണ്ടെത്തുന്നു, ബിസിനസ് സ്ഥാപനത്തിന്റെ ഹ്രസ്വകാല ബാധ്യതകൾ നൽകാൻ കൃത്യസമയത്ത് നൽകാനായിട്ട് എവിടെ നമ്മൾ പണം കണ്ടെത്തുന്നു, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എഫിഷ്യന്റ് ആയിട്ട് ഒരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് എല്ലാം, പ്രവർത്തന മൂലധന ആവശ്യങ്ങളെല്ലാം തന്നെ ശരിയായ രീതിയിൽ നിറവേറ്റാനായിട്ട് സാധിച്ചിരിക്കണം. ആവശ്യത്തിനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. അതാണ് നമ്മള് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ പറഞ്ഞത്. എപ്പോഴും ഒരു മിനിമം ലെവൽ ഓഫ് കറന്റ് അസറ്റ്സ് ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. ആ മിനിമം ലെവൽ ഓഫ് കറന്റ് അസറ്റ്സിന് താഴോട്ട്, ആ അളവിൽ താഴോട്ട് പോകാൻ പാടില്ല ബിസിനസ് സ്ഥാപനത്തിന്. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന അവസ്ഥ ഉണ്ടാകും. അതല്ല, എന്തെങ്കിലും സംഭവിക്കും ബിസിനസ് സ്ഥാപനത്തിൽ നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യം. തെറ്റായ രീതിയിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിന്റെ കണക്കെടുക്കുകയും കൂടുതൽ തുക നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കരുതി വെക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യത്തിൽ കവിഞ്ഞ് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്കുണ്ടാകുന്ന അവസ്ഥ എക്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ, നമുക്ക് ആവശ്യത്തിൽ കവിഞ്ഞ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാകുന്നു. പക്ഷെ ഒരു ശരിയായ ഒരു കാര്യശേഷം എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ആവശ്യമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒരിക്കലും ഈ രണ്ട് അവസ്ഥയും വരാൻ പാടില്ല. ഏതൊക്കെ രണ്ടവസ്ഥ? ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന അവസ്ഥയും എക്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. ഇത് രണ്ടും ബിസിനസ് സ്ഥാപനത്തിന് ഡേഞ്ചറാണ്, അത് രണ്ടും അപകടകരമാണ്. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മതി ബിസിനസ് സ്ഥാപനത്തിന്റെ സോൾവൻസി കാണിക്കാൻ വേണ്ടി, കൃത്യസമയത്ത് തന്നെ ഷോർട്ട് ടൈം ലയബിലിറ്റീസ് എല്ലാം പേയ്മെന്റ് നടത്താൻ വേണ്ടിയും, ബിസിനസ് സ്ഥാപനത്തിന്റെ ഉൽപാദന പ്രക്രിയക്ക് തടസ്സം നേരിടാതിരിക്കാനും, ബിസിനസ് പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനും നമുക്ക് ആവശ്യമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മതി. അതല്ല, ക്യാഷ് ഡിസ്കൗണ്ട് നേടാൻ അല്ലെങ്കിൽ ട്രേഡ് ഡിസ്കൗണ്ട് നേടാൻ വേണ്ടിയും, ദെൻ നമ്മുടെ എംപ്ലോയീസിന് കൃത്യസമയത്ത് പേയ്മെന്റ് നടത്താൻ വേണ്ടിയും, ബിസിനസ് സ്ഥാപനത്തിന്റെ മൊറൈൽ ഇൻക്രീസ് ചെയ്യാൻ, എൻവയോൺമെന്റ് ഓഫ് സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമുള്ള ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മതിയാകും. പക്ഷെ നമുക്ക് ഈ രണ്ട് സാഹചര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ അതാണ്. ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത രണ്ട് അവസ്ഥകളാണ് ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് എക്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഈ രണ്ട് അവസ്ഥ ഉണ്ടെങ്കിൽ രണ്ടും, കൂടുതലും കുറവും ഇല്ല, ഓക്കെ അഭാവവും കൂടുതലാണെങ്കിലും ആവശ്യത്തിന് മാത്രം വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് മതിയാകും. നമ്മൾ പഠിക്കാൻ പോണത് വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ആവശ്യത്തിന് വേണ്ട വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്ത അവസ്ഥ, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്ത അവസ്ഥ, ഷോർട്ടേജ് ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാവുക. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് ഡേഞ്ചേഴ്സ് ഓഫ് അല്ലെങ്കിൽ പ്രോബ്ലംസ്, ഓക്കെ ഡേഞ്ചേഴ്സ് ഓഫ് ഇൻആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നമുക്ക് പറയാം ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അഭാവം, ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്തൊക്കെയാണ്? ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലായെങ്കിൽ, ഒരു ബിസിനസ് സ്ഥാപനം ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പ്രവർത്തന മൂലധനം അത്യാവശ്യമാണ്. അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പഠിച്ച എല്ലാ പോയിന്റ്സ് നമുക്ക് ഇവിടെ ഓർമ്മിക്കേണ്ടതായി വരും. അവിടെ നമുക്ക് ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ബിസിനസ് സ്ഥാപനത്തിന്റെ സോൾവൻസിയെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്തായി മാറുന്നു? ഇൻസോൾവെന്റ് ആയി മാറുന്നു. ബിസിനസ് സ്ഥാപനം എന്തിലേക്ക് നയിക്കപ്പെടുന്നു? ഇൻസോൾവൻസി എന്ന പൊസിഷനിലേക്ക് പോകുന്നുണ്ട്. ഒന്നാമത്തെ പ്രോബ്ലം അത് തന്നെയാണ്. ഒന്നാമത്തെ പ്രശ്നം, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിന് അഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനം, ഒന്നാമത് നമ്മുടെ ബിസിനസ് ഉണ്ടാകുന്ന ഷോർട്ട് ടൈം ലയബിലിറ്റീസ് കൃത്യസമയത്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല.
ബാങ്കിൽ നിന്നെടുത്ത കടം ഓവർഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അവ നമുക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല. ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ ഉൽപാദന പ്രക്രിയയ്ക്ക് തടസ്സം നേരിടുന്നു. ഉൽപാദന പ്രക്രിയയ്ക്ക് തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം തന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ സോൾവൻസിനെ ബാധിക്കുന്നു. ബിസിനസ് സ്ഥാപനം അവസാനം എന്തിലോട്ട് പോകുന്ന കൃത്യസമയത്ത് പേയ്മെന്റ് നടത്തിയില്ല എങ്കിൽ ആ ബിസിനസ് സ്ഥാപനം ഇൻസോൾവൻസി എന്ന അവസ്ഥയിലേക്ക്, പാപ്പരത്വം എന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഒന്നാമത്തെ പ്രോബ്ലമാണ് ഇൻസോൾവൻസ് അല്ലെങ്കിൽ ഇൻസോൾവെന്റ് ആയി മാറുന്നു. രണ്ടാമത്തേത് ക്യാഷ് ക്രെഡിറ്റ്. ക്യാഷ് ക്രെഡിറ്റ് നമുക്ക് കിട്ടുന്നത്, സോറി ക്യാഷ് ക്രെഡിറ്റ് അല്ല, ക്യാഷ് ഡിസ്കൗണ്ട്, സോറി ക്യാഷ് ക്രെഡിറ്റ് അല്ല കേട്ടോ, ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കത്തില്ല. എപ്പോഴാണ് നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ലഭിക്കുക? നമ്മൾ ക്രെഡിറ്റേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ സപ്ലയേഴ്സിന് സാധനം നൽകുമ്പോഴോ കടമായി വാങ്ങിയവർക്ക് നമ്മൾ ഒരൊക്ക പണം കൃത്യമായിട്ട് കൊടുക്കുമ്പോഴോ ആ ക്രെഡിറ്റർ ഡെറ്റർ നമുക്ക് നൽകുന്ന ഡിസ്കൗണ്ട്, ഒരൊക്ക പണം നമ്മൾ നൽകുമ്പോൾ മുഴുവൻ തുകയും നമ്മൾ പേയ്മെന്റ് നടത്തുമ്പോൾ അവർ നമുക്ക് നൽകേണ്ട ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ അവേൾ ചെയ്യാൻ സാധിക്കുന്നില്ല. നമുക്ക് എന്ത് നഷ്ടപ്പെടുന്നു? നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് നഷ്ടപ്പെടുന്നു. എങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ, വർക്കിംഗ് ക്യാപിറ്റലിന്റെ അഭാവമാണെങ്കിൽ നമുക്ക് എന്ത് നഷ്ടപ്പെടുന്നു? ക്യാഷ് ഡിസ്കൗണ്ട് നഷ്ടപ്പെടുന്നു. ക്രെഡിറ്റേഴ്സ് നൽകുന്ന രൊക്കപ്പണം ഫുൾ ക്യാഷ് നമ്മൾ പേയ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് എന്ത് തരണം? ക്യാഷ് ഡിസ്കൗണ്ട് തരണം. പക്ഷെ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് നഷ്ടമാകുന്നു? ക്യാഷ് ഡിസ്കൗണ്ട് നഷ്ടമാകുന്നു. ഇതുപോലെ തന്നെ രണ്ടാമത്തേത് നമുക്ക്, മൂന്നാമത്തെ നമുക്ക് അറിയാവുന്ന പോയിന്റ് ആണ് ട്രേഡ് ഡിസ്കൗണ്ട് നഷ്ടമാകുന്നു. നമുക്ക് ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എങ്കിൽ നമുക്ക് ബൾക്കായിട്ട് സാധനം വാങ്ങാനായിട്ട് സാധിക്കുന്നില്ല. സോ ബൾക്കായിട്ട് സാധനം വാങ്ങുമ്പോൾ സെല്ലർ ബയർക്ക് നൽകുന്ന ഡിസ്കൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട്. അങ്ങനെ നമ്മൾ ലാർജ് ക്വാണ്ടിറ്റി വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ട്രേഡ് ഡിസ്കൗണ്ട് എവിടെ നഷ്ടമാകുന്നു? ഷോർട്ടേജ് അല്ലെങ്കിൽ ഇനാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ നമുക്ക് നഷ്ടമാകുന്നു. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എങ്കിൽ, പ്രവർത്തന മൂലധനം ഇല്ല എങ്കിൽ നമുക്ക് എന്ത് അവേ ചെയ്യാൻ സാധിക്കുന്നില്ല? ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നില്ല. നാലാമത്തേത് നമ്മുടെ എംപ്ലോയീസിന് കൃത്യമായിട്ട് റെഗുലർ പേയ്മെന്റ് നടത്താൻ സാധിക്കുന്നില്ല. റെഗുലർ പേയ്മെന്റ്സ് കൃത്യമായി നടത്താൻ സാധിക്കുന്നില്ല. ആർക്കൊക്കെയാണ്? സാലറി ആണെങ്കിലും വേജസ് ആണെങ്കിലും അതർ കമ്മിറ്റ്മെന്റ്സ്, ഡേ ടു ഡേ എക്സ്പെൻസ് അല്ല, മറ്റ് അനുദിന ചെലവുകൾ കൃത്യമായി നടത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എംപ്ലോയീസിന് കൃത്യസമയത്ത് വേതനം നൽകിയില്ല എങ്കിൽ അവിടെ നമുക്ക് ലേബർ ടേൺ ഓവർ എന്ന പ്രശ്നം ഉണ്ടാകുന്നു. ലേബേഴ്സ് എന്ത് ചെയ്യുന്നു? എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയും അവർ വേറെ ബിസിനസ് സ്ഥാപനങ്ങളിൽ ചെന്ന് ജോലി ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടാകണം? ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാകണം. അതല്ല എങ്കിൽ, നമുക്ക് ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് റെഗുലർ പേയ്മെന്റ്സ് നടത്താൻ സാധിക്കുന്നില്ല. എംപ്ലോയീസ് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അഞ്ചാമത്തേത് നമ്മുടെ റെപ്യൂട്ടേഷൻ, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഗുഡ്വില്ലിനെ ബാധിക്കുന്നു. ഗുഡ്വില്ലിനെ ബാധിക്കുന്നു. എങ്ങനെയാണ്? കൃത്യസമയത്ത് നമ്മൾ പേയ്മെന്റ് നടത്തുന്നില്ല എങ്കിൽ, ഷോർട്ടേജ് ലയബിലിറ്റീസ് പറഞ്ഞ കാലയളവിനുള്ളിൽ നമ്മൾ തീർക്കുന്നില്ല എങ്കിൽ നമുക്ക് ബാങ്കിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ റെപ്യൂട്ടേഷൻ താഴുകയാണെങ്കിൽ, സാധാരണ രീതിയിൽ നിന്ന് നമ്മുടെ റെപ്യൂട്ടേഷന് അത് നമുക്ക് ഈ പണം കൊടുക്കുന്നില്ല, കൃത്യസമയത്ത് വായ്പകൾ തിരിച്ചടയ്ക്കുന്നില്ല എങ്കിൽ നമ്മൾ നമ്മുടെ റെപ്യൂട്ടേഷനും ബാധിക്കുകയും ബിസിനസ് സ്ഥാപനത്തിന് ബാങ്കിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ എളുപ്പത്തിൽ അനുകൂലമായ വ്യവസ്ഥകൾ പ്രകാരം വായ്പ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ്, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ, കൃത്യസമയത്ത് പേയ്മെന്റ് നടത്താൻ സാധിക്കുന്നില്ല എങ്കിൽ, ഉൽപാദന പ്രക്രിയയ്ക്ക് തടസ്സം വരികയും നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ തടസ്സം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ബിസിനസിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുകയും പിന്നീട് നമുക്ക് ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടമെടുക്കാനായിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ബാങ്കുകളിലോ പോയാൽ ഈസിയായിട്ട് നമുക്ക് അവ വായ്പ നേടാനായിട്ട് സാധിക്കുന്നില്ല. എങ്ങനെയാണെങ്കിൽ ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ കൈവശം ഇല്ല എങ്കിൽ. ആറാമത്തേത് നമ്മുടെ മൊറൈൽ, നമ്മുടെ മനോവീര്യം, ബിസിനസ് സ്ഥാപനത്തിന്റെ മനോവീര്യം, ബിസിനസ് സ്ഥാപനത്തിന്റെ കോൺഫിഡൻസ്, ബിസിനസ് സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റി
ഇതെല്ലാം നഷ്ടമാകുന്നുണ്ട്. കാരണം ആവശ്യത്തിന് പണമില്ല, എങ്ങനെ പേയ്മെന്റ് നടത്തും? ക്രൈസിസ് ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ എടുത്തുപയോഗിക്കാൻ നമ്മുടെ കൈവശം പണമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കിവിടെ നമുക്കൊരു കൈത്താങ്ങ്, ഒരു ബലം എന്തില്ലാതാകുന്നു? വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്തതാകും. എടുത്തുപയോഗിക്കാൻ ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതാകുന്നതോടെ അത് നഷ്ടമാകുന്നു. ഏതൊക്കെ നഷ്ടമാകുന്നു? സ്ഥാപനത്തിനുണ്ടാകുന്ന ആ ഒരു മനോവര്യം, എന്ത് വന്നാലും പിടിച്ചു നിൽക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് നഷ്ടമാകുന്നുണ്ട്. ബിസിനസ് ഉണ്ടാകുന്ന ആ ഒരു സുരക്ഷിതത്വ ബോധം നഷ്ടമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്രൈസിസ് ഉണ്ടായാൽ, നമുക്കിവിടെ ചേർത്ത് പറയുന്ന പോയിന്റാണ്, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടായാൽ അതിനെ ഫേസ് ചെയ്യാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളവർ നമുക്ക് സാധിക്കുന്നില്ല. ദെൻ നമ്മുടെ അത് ഡേ ടു ഡേ എക്സ്പെൻസസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അതിന് സാധിക്കുന്നില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഗ്രോത്തിന് അഫക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ വളർച്ചയെ ഇത് തളർത്തുന്നുണ്ട്. കാരണം ബിസിനസ് മുൻപോട്ട് പോകാൻ സാധിക്കുന്നില്ല, ബിസിനസിന്റെ വിൽപ്പനയെ സ്വാധീനിക്കുന്നുണ്ട്, ബിസിനസിന്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതൊക്കെ നോക്കാം. ഏഴാമത്തേത് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നമ്മള് കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന നമുക്ക് അതിന് റിട്ടേൺ കിട്ടണം. പക്ഷെ ഇവിടെ നമുക്ക് എടുത്തുപയോഗിക്കാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല, അതനുസരിച്ച് നമ്മുടെ റിട്ടേൺ കുറയുന്നുണ്ട്. റിട്ടേൺ കുറയുകയാണെങ്കിൽ, വരുമാനം കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഷെയർ വാല്യൂ, ഓഹരി വിപണിയിൽ, ഷെയർ മാർക്കറ്റിൽ നമ്മുടെ ഓഹരിയുടെ വില ഇടിയുന്നു, വില കുറയുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അതും ബിസിനസിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ വരികയാണെങ്കിൽ, ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വരികയാണെങ്കിൽ ആ ബിസിനസിനെ സ്വാധീനിക്കുന്നതാണ്, ആ ബിസിനസിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ബിസിനസ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തേത് ബിസിനസ് സ്ഥാപനത്തിന്റെ സോൾവൻസിനെ സ്വാധീനിക്കുന്നുണ്ട്, ഇൻസോൾവെന്റ് ആയി മാറുന്നു. ഇതിനെല്ലാത്തിനും കാരണം എന്ത് തന്നെയാണ്? ബിസിനസ് സ്ഥാപനത്തിന് എടുത്തുപയോഗിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അത് ഏതിനെ സൂചിപ്പിക്കുന്നു? ഇൻഎഫിഷ്യൻസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. വർക്കിംഗ് ക്യാപിറ്റൽ ശരിയായ രീതിയിൽ പ്രവർത്തനം, നല്ലൊരു പ്ലാനിങ്ങോടുകൂടെ, ഓർഗനൈസിംഗിലൂടെ, നല്ലൊരു ഡയറക്ടിങ്ങിലൂടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ഏത് പ്രോബ്ലം ഉണ്ടാകുന്നില്ല. ഇനാഡിക്വറ്റ് അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന പ്രോബ്ലം നമുക്ക് അവിടെ ഉണ്ടാകുന്നില്ല. അഥവാ ഉണ്ടായാൽ അത് ഏതിനെ സൂചിപ്പിക്കുന്നു? ദ ഇൻഎഫിഷ്യൻസി ഓഫ് ദി വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിനെ സൂചിപ്പിക്കുന്നു. എന്തൊക്കെയാണ് ആ പ്രോബ്ലംസ് നിങ്ങൾക്ക് അറിയാം നന്നായിട്ട്. നമുക്ക് ഓരോരുത്തർക്കും തന്നെ നമ്മുടെ കയ്യില് ആവശ്യത്തിന് പണമില്ല എങ്കിൽ, നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ കൈവശം പണമില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നു? അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് നമുക്ക് ഓരോരുത്തർക്കും കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മുടെ കൈവശം, നമ്മൾ നടത്തുന്ന ബിസിനസ് സ്ഥാപനത്തിൽ ആവശ്യത്തിന് എടുത്തുപയോഗിക്കാൻ പണമില്ല എങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നു? അത് തന്നെ ഒന്നാമത്തേത്, അത് നമ്മുടെ ബിസിനസ് പാപ്പരത്തുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ക്യാഷ് ഡിസ്കൗണ്ട്, ട്രേഡ് ഡിസ്കൗണ്ടും നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ പേയ്മെന്റ്സ്, ഷോർട്ട് ടൈം ലയബിലിറ്റീസ്, എംപ്ലോയീസിന്റെ കോമ്പൻസേഷൻ ഒന്നും കൃത്യസമയത്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല. ബിസിനസ്സിന് എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നമുക്കത് നേരിടാൻ സാധിക്കുന്നില്ല, മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവിടെ ഞാൻ മറ്റൊരു വേറൊരു പോയിന്റ് ഉണ്ട്, എട്ടാമത്തെ പോയിന്റ് മാർക്കറ്റ് കണ്ടീഷൻസ്, ഫേവറബിൾ മാർക്കറ്റ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, അനുകൂലമായ വിപണി സാഹചര്യം ഉണ്ടെങ്കിൽ, മാർക്കറ്റ് കണ്ടീഷൻസ്, ഫേവറബിൾ മാർക്കറ്റ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവയെ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കൂടി, അതല്ല എങ്കിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന റോ മെറ്റീരിയൽസിന്റെ വില കുറഞ്ഞു എങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണം? ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉൽപാദനം കൂട്ടാം, ഡിമാൻഡ് അനുസരിച്ച് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മുടെ കൈവശം ഇപ്പൊ എന്തില്ല? വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല. ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ, നമ്മുടെ കൈവശം എടുത്തുപയോഗിക്കാൻ ആവശ്യത്തിന് പണമില്ല എങ്കിൽ, വി കനോട്ട് എക്സ്പ്ലോയിറ്റ് ദ ഫേവറബിൾ മാർക്കറ്റ് കണ്ടീഷൻസ്. അത് ഡിമാൻഡിന്റെ കാര്യത്തിലാണെങ്കിലും റോ മെറ്റീരിയൽസിന്റെ വില കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, ഈ രണ്ട് സാഹചര്യം നമുക്ക് ചൂഷണം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോ എന്തൊക്കെയാണ്? വർക്കിംഗ് ക്യാപിറ്റൽ കുറവാണെങ്കിൽ, അഭാവമാണെങ്കിൽ, നമുക്ക് ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അത് ഏതിനെ സൂചിപ്പിക്കുന്നു? ദ ഇൻഎഫിഷ്യൻസി ഓഫ് ദി വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. അങ്ങനെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ പറഞ്ഞത്, ഇൻസോൾവൻസി, ക്യാഷ് ഡിസ്കൗണ്ട്. എല്ലാം നിങ്ങൾക്ക് അറിയാം, വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എല്ലാം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ആവശ്യത്തിന് പണമില്ല എങ്കിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ രണ്ട് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞിരുന്നു. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഉണ്ടെങ്കിലും ഒരിക്കലും ഏത് രണ്ട് സിറ്റുവേഷൻ വരാൻ പാടില്ല. എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ, അമിത
പ്രവർത്തനം മൂലധനം ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ അഭാവം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിൽ നമ്മൾ ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഡേഞ്ചേഴ്സ് ഓഫ് എക്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അമിത പ്രവർത്തന മൂലധനം. എന്തെങ്കിലും താങ്കൾ ചിലപ്പോൾ വിചാരിക്കും ഈ പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എമർജൻസി വരുമെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കാറുണ്ട്. അത് എക്സസ് ആണ്, വെറുതെ ഐഡിൽ ആയിട്ടാണ്, ഡെഡ് അസറ്റായി മാറുന്നുണ്ടാവുക. ഒരു ഉപയോഗവും ഇല്ലാതെ ബിസിനസ് സ്ഥാപനത്തിൽ കെട്ടിക്കിടക്കുന്ന അസറ്റായി മാറുന്നു, നമുക്ക് ഒരു റിട്ടേണും കിട്ടില്ല. അപ്പം എക്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു? ഒരു ബിസിനസ് സ്ഥാപനത്തിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വരികയാണെങ്കിൽ ഏതൊക്കെ പ്രശ്നം ഉണ്ടാകുന്നു? നമുക്ക് ഇനാഡിക്വേറ്റ് അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാക്കി അതേ അതുപോലെ തന്നെയാണ് എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാകുമ്പോഴും. നമുക്ക് നോക്കാം, വാട്ട് ആർ ദ പ്രോബ്ലംസ് ഓഫ് എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഒന്നാമത്തേത് നോ റിട്ടേൺ. നമുക്ക് എന്ത് കിട്ടുന്നില്ല? നമുക്കൊരു പ്രതിഫലം കിട്ടുന്നില്ല, നമുക്കൊരു ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല. അത് ഐഡിൽ ഫണ്ടായി മാറുന്നു. ബിസിനസ് സ്ഥാപനത്തിൽ വെറുതെ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ ഡെഡ് അസറ്റിൽ നിന്ന് നമുക്ക് വി കനോട്ട് ഏൺ മണി ഫ്രം ദ ഐഡിൽ ഫണ്ട്സ്. അപ്പൊ വെറുതെ കിടക്കുന്ന അസറ്റിൽ നമുക്ക് ഒരു റിട്ടേണോ ഒരു വരുമാനമോ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല. എക്സസ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു കുഴപ്പം അതാണ്. ബിസിനസ് സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും, എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞ് നമ്മൾ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ കരുതി വയ്ക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് നമുക്ക് നോ റിട്ടേൺ, നമുക്ക് ആവശ്യത്തിന് വരുമാനം ആ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഉണ്ടാകുന്നില്ല. രണ്ടാമത്തേത് അക്യുമുലേഷൻ ഓഫ് റോ മെറ്റീരിയൽസ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കയ്യിൽ കൂടുതൽ പണം, നമ്മുടെ ഇപ്പം അമിത പ്രവർത്തന മൂലധനമാണ്, കയ്യിൽ കൂടുതൽ പ്രവർത്തന മൂലധനം ഉണ്ടെന്ന് വിചാരിച്ച് കൂടുതൽ റോ മെറ്റീരിയൽസ് വാങ്ങി വയ്ക്കുന്നു. കൂടുതൽ റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന ഒരു കുഴപ്പം, നമുക്ക് വില കുറഞ്ഞ സമയത്ത് ബൾക്കായി നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ ഒരു പ്രശ്നമുണ്ട്. കൂടുതൽ വാങ്ങി വെക്കുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചാൻസ് കൂടുതലാണ്, തെഫ്റ്റ് മോഷണത്തിന്റെ ചാൻസ് കൂടുതലാണ്. അതല്ല, ഡാമേജ് ഉണ്ടാകാം, ലോസ് നഷ്ടം ഉണ്ടാകാം, ചീത്തയായി പോകും, പൊടി പിടിക്കും, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, വർക്കിംഗ് ക്യാപിറ്റൽ റോ മെറ്റീരിയൽസിന്റെ വില കുറഞ്ഞപ്പോൾ ബൾക്കായി വാങ്ങി, വർക്കിംഗ് ക്യാപിറ്റൽ അത്യാവശ്യമുണ്ട്, കൂടുതൽ റോ മെറ്റീരിയൽസ് വാങ്ങി നമ്മൾ എന്ത് ചെയ്തു, ബിസിനസ് സ്ഥാപനത്തിൽ സൂക്ഷിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, നമുക്ക് അവിടെ എന്തുണ്ടായി, എന്ത് കാരണമായി, ഡാമേജ്, തെഫ്റ്റ്, ദെൻ ലോസസ് ഉണ്ടാകുന്നു, നഷ്ടം ഉണ്ടാകാനായിട്ട് സാധ്യത ഉണ്ടാകുന്നു. ദെൻ അക്യുമുലേറ്റ് സോറി തേർഡ് വൺ നമുക്ക് വരുന്നത് ബാഡ് ഡെറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ബാഡ് ഡെറ്റ്സിനുള്ള ചാൻസ് എടുത്തുപയോഗിക്കാൻ നമുക്ക് പ്രയോജനപ്പെട്ട നമ്മുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. പിന്നെ എന്തിനാണ് ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കൈ പിരിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ലിബറൽ ക്രെഡിറ്റ് പോളിസി പ്രയോജനപ്പെടുത്തുന്ന അല്ലെങ്കിൽ ലിബറൽ ക്രെഡിറ്റ് പോളിസി അവലംബിക്കുകയാണെങ്കിൽ ഡെറ്റേഴ്സിന്റെ കയ്യിൽ നമ്മൾ കടം പിരിച്ചെടുക്കാൻ മെനക്കെടുന്നില്ല എങ്കിൽ എന്തിനുള്ള ചാൻസ് കൂടുന്നുണ്ട്, ബാഡ് ഡെറ്റ്സിനുള്ള ചാൻസ്, കിട്ടാക്കടത്തിനുള്ള ചാൻസ് കൂടുതൽ. കാരണം നമ്മുടെ കൈവശം വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലാണ്, ദെൻ നമ്മൾ ലിബറൽ ക്രെഡിറ്റ് പോളിസി അവലംബിക്കുകയും ഏതിന് ചാൻസ് കൂടുന്നുണ്ട്, ബാഡ് ഡെറ്റ്സിനുള്ള ചാൻസ് കൂടുന്നുണ്ട്. ഓക്കെ, ദെൻ നാലാമത്തേത് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഊഹാപോഹം അല്ലെങ്കിൽ സ്പെക്കുലേഷൻ. ഓക്കെ, സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ് സ്ഥാപനത്തിൽ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാകുന്ന സമയത്ത്, കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ള സമയത്ത് അവിടെ എന്തിനുള്ള ചാൻസ് ഉണ്ടാകുന്നുണ്ട്, ഒന്നുകിൽ ഉയർന്ന വില ഈടാക്കുന്ന അല്ലെങ്കിൽ ഉയർന്ന ഊഹക്കണക്ക് ഇടുകയോ അതിലൂടെ കൂടുതൽ ലാഭം ഉണ്ടാക്കാനോ ശ്രമിക്കുകയും അത് ബിസിനസ് സ്ഥാപനത്തിന്റെ വളർച്ചയെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ബിസിനസ് സ്ഥാപനത്തിൽ പെട്ടെന്ന് കൂടുതൽ പെട്ടെന്ന് ലാഭം ഉണ്ടാകുകയും അത് ഏതിനെ സ്വാധീനിക്കുന്നു, സ്ഥാപനത്തിന്റെ ഷെയർ മാർക്കറ്റിനെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ ഈ ചൂതാട്ടം പോലുള്ള ഊഹ കച്ചവടം നടത്താനായിട്ട് സാധ്യത ഉണ്ട്. എങ്ങനെയാണെങ്കിൽ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ കൈവശം ഉണ്ടെങ്കിൽ. ഓക്കെ, അതിലൂടെ നമ്മൾ ഉയർന്ന പ്രോഫിറ്റ് കാണിക്കുകയും ഉയർന്ന പ്രോഫിറ്റ് കാണുമ്പോൾ ആ പെട്ടെന്നുണ്ടാകുന്ന ലാഭം ഏതിൽ പ്രതിഫലിക്കുന്നു, നമ്മുടെ ബിസിനസ് സോറി നമ്മുടെ ഷെയർ വാല്യൂവിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. അത് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ദോഷകരമായി ബാധിക്കുന്നു. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് കൃത്യസമയത്ത് നമുക്ക് ഐഡിൽ ഫണ്ട് നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡെഡ് അസറ്റ് ആണ് അവയിൽ നമുക്ക് റിട്ടേണോ വരുമാനമോ ഒന്നും തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല.
then kurdal raw materials vaangi kootunu adu kaaranam namukku damage allengil theft nu kaaranam aagunnundu then barriers undaagan saadhya kurdalana kaaranam namukku liberal policy avadikku debtors kayinu kurdal menakkattu paisa thirikkaadirikke cheyyanengil kaaranam namukku kayavasham kurdal working capital undannu vicharichu then speculation kaaranam aagunnundu ooha kachavadathinu kaaranam aavuge adu kaaranam business sthaapanathinte ohari vibaniye baadhikkugeyum cheyyunu ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഇനാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റലും എക്സസ് വർക്കിംഗ് ക്യാപിറ്റലും താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ പ്രോബ്ലം ഇത് രണ്ടിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഷോർട്ടേജ് അല്ലെങ്കിൽ ഇനാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നെയാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിലും ഒരിക്കലും എന്ത് സംഭവിക്കാൻ പാടില്ല ഇനാഡിക്വേറ്റ് അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാകാൻ പാടില്ല എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് നമുക്ക് ഒരുതം അതിന് നേടാനായിട്ട് സാധിക്കും വേറെ രീതിയിൽ നമുക്ക് ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ തെറ്റായ ഇൻവെസ്റ്റ്മെന്റ് നടത്തും ശരിയായ ബിസിനസ് പ്രവർത്തനം നടത്തുന്നത് തെറ്റായ ബിസിനസ് കാരണം കയ്യിൽ കൂടുതൽ പ്രവർത്തന മൂലധനം ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ തെറ്റായ ബിസിനസ് ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ബിസിനസ്സിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് ഇവയൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ വരുന്നത് ഈ രണ്ട് സാധ്യതയും ഇനാഡിക്വേറ്റ് ആണെങ്കിലും എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിലും ഇത് രണ്ടും ഏതിനെ സൂചിപ്പിക്കുന്നു നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഇൻഎഫിഷ്യൻസിനെയാണ് കൂടുതലായി സൂചിപ്പിക്കുന്നത് ഈ രണ്ട് അവസ്ഥയും ഒരിക്കലും ബിസിനസ് സ്ഥാപനത്തിൽ വരാൻ പാടില്ല അപ്പൊ പഠിക്കുക വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് നമ്മൾ ഇന്നിപ്പോ പറഞ്ഞത് എന്തൊക്കെയാണ് വട്ട് ദ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡേഞ്ചേഴ്സ് ഓഫ് ഇനാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ രണ്ടാമത്തേത് ഡേഞ്ചേഴ്സ് ഓഫ് ഏതാ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പഠിക്കുക വീണ്ടും വീഡിയോസ് നന്നായി കാണുക കാണണമെങ്കിൽ നിങ്ങൾ CNW 24 Business തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം